गुड मॉर्निंग माय डियर चिल्ड्रन। टेक्स्ट बुक എടുക്കുക। കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ പാഠഭാഗത്തേക്ക് തിരിച്ചു വരികയാണ്। പേജ് നമ്പർ 19 പേജ് നമ്പർ। പേജ് നമ്പർ 19। കുറെ പേരുടെ വീഡിയോ ഓഫ് ആണ്, അവര് വീഡിയോ ഓൺ ചെയ്തു വെക്കുക ട്ടോ। യെസ്, ടെക്സ്റ്റിലേക്ക് പോകുന്നു। മഴനാദം, മഴനാദം, ശ്രദ്ധിക്കുക। വേർഡ് ബൈ വേർഡ് വിരല് വെക്കുക, ശ്രദ്ധിക്കുക। വായിക്കുന്നത് എങ്ങനെയാണ്, കറക്റ്റ് ആയിട്ടുള്ള ഉച്ചാരണം എങ്ങനെയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക। ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ, ഏതോ നല്ലൊരിടയ്ക്കയിലേത്തേൻ ചോരും പാട്ടായി കന്നിമഴ। ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ, ഏതോ നല്ലൊരിടയ്ക്കയിലേത്തേൻ ചോരും പാട്ടായി കന്നിമഴ। നോറ, നോറ, can you sing? Please sing. Yes. Yes. ചൊല്ലിക്ക। ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ, ഏതോ നല്ലൊരിടയ്ക്കയിലേത്തേൻ ചോരും പാട്ടായി കന്നിമഴ। താങ്ക് യു മൈ ഡിയർ, വെൽക്കം। ഓക്കെ, നോറയ്ക്ക് ശരിക്കും മലയാളം അറിയില്ലേ എങ്കിലും നോറ എത്ര നന്നായി പാടിയില്ലേ, ആ അതുകൊണ്ടാണ് ഞാൻ നോറേനെ ആദ്യം തന്നെ വിളിച്ചത്। ഓക്കെ, യെസ്। അപ്പോ ഇതുപോലെ എല്ലാവരും തെറ്റുകൂടാതെ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടി പോയം ചൊല്ലി എനിക്ക് കേൾക്കണം, മനസ്സിലായല്ലോ? വിക്കിമൂളിയൊന്നുമല്ല കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ, ആരോ കൊട്ടുന്ന തുടിയുടെ, തുടി എന്ന വാദ്യോപകരണം ഫസ്റ്റ് പറയുന്നത്, ഓക്കെ, തുടി, തുടി നാദം പോൽ, തുടിയുടെ നാദം പോലെയാണ് വീടിനു മേലെ ചിങ്ങമഴ, ചിങ്ങമഴ പെയ്യുന്നത് അല്ലെ? ആരോ കൊട്ടുന്ന, ആരുമാകാം അല്ലെ, ഞാനാകാം നിങ്ങളാകാം ആരുമാകാം, അപ്പോ ആരോ കൊട്ടുന്ന തുടിയുടെ നാദം പോലെയാണ് വീടിനു മേലെ ഏതു മഴ, ചിങ്ങമഴ, ചിങ്ങത്തിൽ പെയ്യുന്ന മഴയാണത്. ഓക്കെ, തുടി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നു എന്നാണ് എന്റെ ഓർമ്മ അല്ലേ? യെസ് ഓർ നോ? ഉണ്ടായില്ല. ഇപ്പൊ കാണുന്നുണ്ടോ ബോർഡില്? ഇതാണ് നമ്മുടെ തുടി എന്ന വാദ്യോപകരണം. തുടി, ക്ലിയർ? തുടി എന്ന വാദ്യോപകരണം എല്ലാവരും കണ്ടല്ലോ, കണ്ടല്ലോ തുടി. അപ്പോ തുടിനാദം പോലെ ഏതു മഴയാണ് വരുന്നത്? ചിങ്ങമഴ, ചിങ്ങമഴ. ഏത് നാദം പോലെയാണ്, ഏതിൽ നിന്ന് വരുന്ന നാദം പോലെയാണ്? രണ്ട് ചോദ്യമായിട്ട് നമ്മൾ അവിടെ പഠിച്ചു,
ചിങ്ങമഴ ഏതുപോലെ ഏതിൽ നിന്നും വരുന്ന നാദം പോലെയാണ്? തുടിയിൽ നിന്നും വരുന്ന നാദം പോലെയാണ് പെയ്യുന്നത്. ദെൻ തുടിയിൽ നിന്നും വരുന്ന നാദം പോലെ പെയ്യുന്ന മഴ ഏത്? ഏതാണ്? അവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അൺമ്യൂട്ട് ചെയ്തിട്ട് ഉത്തരം പറയൂ. ആ ഏതുപോലെയാണ്, ഏതിൽ നിന്നും വരുന്ന നാദം പോലെയാണ് ചിങ്ങമഴ പെയ്യുന്നത്? ഞാനിപ്പൊ പറഞ്ഞല്ലോ. യെസ് പറയൂ പറയൂ. നാദം പോലെ. അപ്പൊ തുടിയിൽ നിന്നും വരുന്ന നാദം പോലെ പെയ്യുന്ന മഴ ഏതാണ് ദക്ഷ? തുടിയിൽ നിന്നും വരുന്ന നാദം പോലെ പെയ്യുന്ന മഴ ഏതാണ്? ആർക്ക് പറയാം? പ്ലീസ് റേസ് യുവർ ഹാൻഡ്. പ്രാർത്ഥന. ചിങ്ങമഴ. ചിങ്ങമഴ ഏതുപോലെയാണ് വരുന്നത്? അഭിനവ്. ചിങ്ങമഴ ഏതുപോലെയാണ് വരുന്നത്? തുടിയിൽ നിന്ന് വരുന്ന നാദം പോലെ. അപ്പൊ അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം? ആർക്ക് പറയാം ആ രണ്ട് വരി എന്ന് എങ്ങനെയാണ് നമ്മള് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുക? അതിന്റെ ആശയം എന്താണ്? ആ ദക്ഷ പ്ലീസ് എക്സ്പ്ലെയിൻ ആ രണ്ട് വരി എന്ന് പറഞ്ഞു തരൂ. മിസ്സിനൊന്ന് പറഞ്ഞു തരൂ. ദക്ഷ എന്താണ് ആ വരിയിൽ പറയുന്നത്? ആ വരിയിൽ എന്താണ് പറയുന്നത്? ആ അവിടെ നെറ്റിന് എന്തോ പ്രശ്നം. ഞാൻ ഒന്നും ചോദിച്ചില്ല. ആദ്യത്തെ രണ്ട് വരിയുടെ ആശയം ഒന്ന് മിസ്സിന് പറഞ്ഞു തരാമോ? ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ. എന്താണ് അവിടെ പറയുന്നത്? ആ അതിന്റെ ആശയം, ആ വരികളുടെ ആശയം എന്ത്? പറയൂ പറയൂ. റീത പറയൂ. തുടിനാദം പോൽ പോൽ വീടിന് മേലെ ചിങ്ങമഴ ചിങ്ങമഴ പെയ്യുന്നു. ഓക്കെ. ആരോ കൊട്ടുന്ന തുടിയുടെ നാദം പോലെയാണ് വീടിനു മേലെ ഏതു മഴ? ചിങ്ങമഴ പെയ്യുന്നത്. അപ്പൊ ഏത് മഴയാണ് പറഞ്ഞത്? ചിങ്ങമഴ. ഏതുപോലെയാണ്? തുടി നാദം പോലെ. നോ നീഡ്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, ചിങ്ങമഴ ഏത് വാദ്യോപകരണമാണ് കമ്പയർ ചെയ്യുന്നത്? നാദം പോലെ വരുന്ന മഴയാണ്. അങ്ങനെ പഠിക്കാം കേട്ടോ, രണ്ടിനെയും കമ്പയർ ചെയ്ത് പഠിക്കാം. ഒന്നുകൂടെ വരിയിലേക്ക് വരിക. ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ. ആരോ കൊട്ടുന്ന തുടിയുടെ നാദം പോലെയാണ് മേലെ ചിങ്ങമഴ. അവിടെ മ്യൂട്ട് ചെയ്ത് വെക്കാട്ടോ, അടുത്ത വരി പറയുമ്പോ അല്ലെങ്കിൽ ക്ലിയർ ആവില്ല. ഏതോ നല്ലൊരിടക്കയിലെ തേൻ ചോരും പാട്ടായി കന്നിമഴ. ഏതോ ഏതോ നല്ല ഒരു ഇടക്കയിലെ തേൻ. അതിനെ കൂട്ടി പറയാ. പോയം ചൊല്ലുമ്പോ അത് അതുപോലെ തന്നെ ചൊല്ലിയില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു രസം ഉണ്ടാവില്ല. നല്ല ഒരു ഇടക്കയിലെ തേൻ അങ്ങനെ പറയുമ്പോ ഒരു രസവുമില്ല. പക്ഷെ അത് ചേർത്ത് പറയുമ്പോഴാണ് പോയം ചൊല്ലുമ്പോ അതിനൊരു ഭംഗി ഉണ്ടാവുക. നമുക്ക് ചൊല്ലാൻ കുറച്ചും കൂടി ഈസി ചേർത്ത് പറയുമ്പോഴായിരിക്കും. ഓക്കെ, നമുക്ക് പഠിക്കാം. ഏതോ നല്ലൊരിടക്കയിലെ, നല്ല പ്ലസ് ഒരു, നല്ലൊരു ഇടക്കയിലെ, നല്ലൊരിടക്കയിലെ
നല്ലൊരിടയ്ക്കയിലെ പറഞ്ഞു നോക്കുക മ്യൂട്ട് ചെയ്ത് നല്ലൊരിടയ്ക്കയിലെ 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 തേൻ അപ്പൊ അതും കൂടി ചേർത്തേ നല്ലൊരിടയ്ക്കയിലെ തേൻ നല്ലൊരിടയ്ക്കയിലെ തേൻ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടോ ഗോട്ട് ഇറ്റ് യെസ് അത് തന്നെ കണ്ട കൂട്ടി പറയുമ്പോ നല്ല രസമായിട്ട് ഒരു ടങ് ട്വിസ്റ്റർ പറയുന്നത് പോലെ പറഞ്ഞു നോക്കുക അപ്പൊ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു പോകും ഓക്കെ നല്ലൊരിടയ്ക്കയിലെ തേൻ നല്ലൊരിടയ്ക്കയിലെ തേൻ യു ഗോട്ട് ഇറ്റ് അണ്ടർസ്റ്റാൻഡ് നോക്കൂ ഇനി വരിയിലേക്ക് വരൂ ഏതോ നല്ലൊരിടയ്ക്കയിലെ തേൻ ചോരും പാട്ടായി കന്നിമഴ ഏതോ നല്ലൊരിടയ്ക്കയിലെ തേൻ ചോരും പാട്ടായി കന്നിമഴ ചോരും പാട്ടായി കന്നിമഴ ഏതോ നല്ല ഒരു ഇടയ്ക്കയിലെ ഇടയ്ക്ക അടുത്ത വാദ്യോപകരണമാണ് ഇടയ്ക്ക അതടുത്തൊരു വാദ്യോപകരണമാണ് കാണുന്നുണ്ടോ പിക്ചറ് കാണുന്നുണ്ടോ പിക്ചറ് ഇതാണ് ഇടയ്ക്ക എന്ന വാദ്യോപകരണം ഓക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ലക്ഷ്മിക ശരിയായോ ഈ വാദ്യോപകരണത്തെ യെസ് ഇതാണ് ഇടയ്ക്ക ഈ ഇടയ്ക്കയിൽ നിന്നും വരുന്ന നാദം പോലെയാണ് ഏത് മഴ എന്നാണ് അവിടെ പറയുന്നത് ഓക്കെ തേൻ പോലെ വരുന്ന തേൻ പോലെയാണ് തേൻ എങ്ങനെയാണ് നല്ല മാധുര്യമുള്ളതാണ് മധുരമുള്ളതാണ് അല്ലേ തേൻ ആ അല്ലേ കഴിക്കണതാണോ പുളിയാണോ എരിവാണോ അല്ല നല്ല മധുരമുള്ളതാണ് തേൻ പോലെയുള്ള ഒച്ചയാണ് നമ്മുടെ ഈ ഇടയ്ക്കയിൽ നിന്ന് വരുന്നത് അല്ലെ ചെണ്ടയൊക്കെ കൊട്ടുമ്പോ നമുക്ക് കുറച്ച് എന്താ പറയാ കുറച്ച് ദൂരെ നിന്നായാലും നമുക്ക് ആ അതിന്റെ ഒച്ച മുഴങ്ങി കേൾക്കും പക്ഷെ ഇടയ്ക്കയുടെ നാദം അങ്ങനെയല്ല നല്ല സ്വീറ്റാണ് നമുക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല സ്വീറ്റാണ് ഉള്ളിൽ നിന്ന് കേട്ടാല് നമ്മുടെ ചെവിക്ക് വലിയ ഒച്ച പോലെ ഒന്നും തോന്നില്ല കുറച്ചും കൂടെ ചെണ്ടയെ അപേക്ഷിച്ച് നല്ല സ്വീറ്റാണ് കേൾക്കാനായിട്ട് ഓക്കെ അപ്പോ അമ്പലത്തിന്റെ ഉള്ളിൽ കൊട്ടിപ്പാടാനായിട്ടുള്ള ഒരു വാദ്യോപകരണമാണ് നമ്മുടെ ഈ ഇടയ്ക്ക ആ ഇടയ്ക്കയിൽ നിന്നും വരുന്ന തേൻ പോലെ ഒഴുകുന്ന പാട്ട് പോലെയാണ് കന്നിയിലെ മഴ കന്നിമഴ ഇടയ്ക്കയിൽ നിന്നും വരുന്ന തേൻ പോലെ ഒഴുകുന്ന പാട്ട് പോലെയാണ് നമ്മുടെ കന്നിമഴ കന്നിമാസത്തിലെ മഴ അതും നമ്മുടെ കഴിഞ്ഞു കന്നിമഴ അതേതുപോലെയാണ് എന്നാണ് അവിടെ പറയുന്നത് ഓക്കെ ചിങ്ങമഴ തുടിനാദം പോലെ കന്നിമഴ ഇടയ്ക്ക അല്ലേ ഇടയ്ക്ക എന്ന അതിൽ നിന്ന് വരുന്ന തേൻ പോലെ ഒഴുകുന്ന പാട്ടിന് സമാനമാണ് കന്നിയിലെ മഴ ഇത്രയും കിട്ടിയല്ലോ ആശയം മനസ്സിലായല്ലോ യെസ് ഓർ നോ ഒന്നൂടെ ശ്രദ്ധിക്കൂ ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ ഏതോ നല്ലൊരിടയ്ക്കയിലെ തേൻ ചോരും പാട്ടായി കന്നിമഴ ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ ഏതോ നല്ലൊരിടയ്ക്കയിലെ തേൻ ചോരും പാട്ടായി കന്നിമഴ ഏതോ നല്ലൊരിടയ്ക്കയിലെ തേൻ ചോരും പാട്ടായി കന്നിമഴ
യെസ്. അപ്പോ ആരോ കൊട്ടുന്ന തുടിയിലെ നാദം പോലെ വീടിനു മേലെ ചിങ്ങമഴ പെയ്യുന്നു. ഏതോ നല്ല ഒരു ഇടയ്ക്കയിലെ തേൻ പോലുള്ള പാട്ടായിട്ട് കന്നിയിലെ മഴ പെയ്യുന്നു. അപ്പൊ ഈ നാല് വരിയും കിട്ടിയല്ലോ. അടുത്ത വരിയും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മള് എന്ത് ചെയ്യാ, ഓരോരുത്തരെ വിളിക്കും. ശ്രദ്ധിച്ചോളൂ. നേരെ മദ്ദളമേളം പോലെ പോരൂ തുലാത്തിലെ ആദ്യ മഴ. നേരെ മദ്ദളമേളം പോലെ പോരൂ തുലാത്തിലെ ആദ്യ മഴ. നേരെ മദ്ദളമേളം, അടുത്ത വാദ്യോപകരണമാണ് മദ്ദളം. മദ്ദളം പോലെ. യെസ്. മദ്ദളം മഴയാണ്, തുലാമഴയാണ് മദ്ദളം പോലെ എന്നത്. തുലാമഴയാണ് എന്താണ് മദ്ദളം? അതൊരു വാദ്യോപകരണമാണ്, അതല്ലേ ഞാനിവിടെ എഴുതിയേക്കണത്. ആ ഓർഡർ നോക്കിയേ. മാം ക്ലാസ് ബുക്കിൽ എഴുതണോ മദ്ദളം? ഇതിന്റെ പിക്ചർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഡൗൺലോഡ് ചെയ്തപ്പോ ഇത് വന്നിട്ടില്ല. ഒന്നുകൂടെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഓക്കെ, എന്താണെന്നറിയില്ല. എന്താണ്? യാ യാ യാ, ഷുവർ ഷുവർ ഷുവർ, ഐ വിൽ ഷെയർ. ഓക്കെ, നോ പ്രോബ്ലം. ഓ, പിന്നെന്താ, തീർച്ചയായിട്ടും വായിക്കാലോ. നേരെ മദ്ദളമേളം പോലെ പോരൂ തുലാത്തിലെ ആദ്യ മഴ. മദ്ദള മേളം പോലെ ഏതു മഴ വരുന്നു? തുലാമഴ. ഇത് ഇപ്പൊ നമ്മൾക്ക് പെയ്യുന്നത് തുലാമഴയാണ്. എന്താ അതിന്റെ പ്രത്യേകത? എന്താണ് അതിന്റെ പ്രത്യേകത? ഇപ്പൊ തുലാമഴയ്ക്ക് എന്താണ് പ്രത്യേകത? ഇടിവെട്ടും മഴയും അല്ലേ, കാലത്തൊക്കെ ഉച്ചയാകുമ്പോ ആകാശം കറുത്തിരുണ്ട്, പിന്നെ നല്ല മേളമായിരിക്കും അല്ലേ, ആകാശത്ത് വെടിക്കെട്ടായിരിക്കും അല്ലേ. ഈ മാസം അല്ലേ, ആകാശത്ത് നല്ല വെടിക്കെട്ടായിരിക്കും. ഈ പൂരത്തിനോ അമ്പലത്തിലെ പൂരത്തിനോ അതല്ലെങ്കിൽ പള്ളിയിലെ പെരുന്നാളിനൊക്കെയാണ് നമ്മൾ പട്ടക്കം പൊട്ടണം, ഇട്ടോ 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 എന്ന് പൊട്ടണം ഒച്ച കേൾക്കുക. പക്ഷെ തുലാമാസമാകുമ്പോ ആകാശത്ത് നിന്ന് നമ്മൾ ഈ ഒച്ച അങ്ങ് കേൾക്കുകയാണ് അല്ലേ. നമ്മൾ ഇവിടെ ഇരുന്ന് ഞെട്ടിത്തെറിക്കും അല്ലേ, പേടിച്ചിട്ടാണ്, അത് അല്ലാതെ വേറെ ഒന്നുമല്ല. അപ്പോ അത് മുകളിൽ നിന്നുള്ള ആ പട്ടക്കം പൊട്ടലാണ്. അപ്പോ തുലാമാസത്തിലെ പ്രത്യേകത അതാണ്. പകലൊന്നും വലിയ കുഴപ്പമില്ല അല്ലേ, ഇപ്പോഴൊന്നും കുഴപ്പമില്ല. ഏകദേശം ഉച്ച തിരിഞ്ഞ് അങ്ങോട്ട് ആകാശമൊക്കെ ഇരുണ്ട് കൂടി ആകാശത്ത് നിന്ന് ഇടിമുഴക്കം അല്ലേ, മിന്നല്, പിന്നാലെ എന്ത്, മഴ അല്ലേ. ഒരു ഇടി വെട്ടിയുണ്ടെങ്കിൽ ഒരു മിന്നൽ വന്നു, ഒരു ഇടി കഴിഞ്ഞാൽ മഴ ഒറ്റയടിക്ക് കൂടും. ഒന്ന് ശാന്തമാകുമ്പോ ദേ അടുത്ത് ഇടി വെട്ടി, ദേ മഴ വീണ്ടും കൂടും അല്ലേ. ഇനി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോ ഇതൊക്കെയാണ് തുലാമാസത്തിലെ പ്രത്യേകത. ആ മദ്ദളത്തിൽ നിന്നും വരുന്ന മേളം പോലെയാണ് തുലാമാസത്തിലെ മഴ. തുലാമഴ, തുലാമഴ. അപ്പൊ ഏത് വാദ്യോപകരണത്തിൽ നിന്നും വരുന്ന ഒച്ച പോലെയാണ്? ഏത് വാദ്യോപകരണമാണ് ദക്ഷ? തുലാത്തിലെ മഴ, തുലാമഴ, മദ്ദളമേളം പോലെയാണ്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. യെസ്, അണ്ടർസ്റ്റുഡ്. ഈ ആറ് വരി മനസ്സിലായോ? നേരെ മദ്ദളമേളം പോലെ, നേരെ മദ്ദളമേളം പോലെ. ചൊല്ലി നോക്കുക കേട്ടോ. ഏതനവിടെ പുറങ്ങുവോ? ചുമരമിങ്ങനെ ചാരി ഇരുന്ന് കോട്ടുപോയിടുന്നുണ്ടേ. ഓക്കെ, നേരെ മദ്ദളമേളം പോലെ,
ഒരു തുലാത്തിലെ ആദ്യ മഴ, തുലാത്തിലെ മഴ ഏതുപോലെയാണ്, ഏത് വാദ്യോപകരണത്തിന്റെ ഒച്ച പോലെയാണ് നമുക്ക് വിലയുന്നത്, തോന്നുന്നത്? മദ്ദളമേളം പോലെ, മദ്ദളത്തിൽ നിന്നും വരുന്ന മേളം പോലെ. വാദ്യോപകരണമാണ് മദ്ദളം, ആ വാദ്യോപകരണമായ മദ്ദളത്തിൽ നിന്നും വരുന്ന ഒച്ച പോലെയാണ് തുലാമഴ പെയ്യുന്നത്. തുലാമഴ. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ചോദിച്ചു നോക്കട്ടെ. തുടിനാദം പോലെ വരുന്ന മഴ ഏത്? അനം ചിങ്ങമഴ. ഓക്കെ, ആഞ്ചലീന. യെസ് മാം. ഇടക്കയിലെ തേൻ പോലെ ഒഴുകുന്ന മഴ ഏതാണ്? കന്നിമഴ. കന്നിമഴ. ഓക്കെ, ദെൻ ബ്രഹ്മദത്ത്. ചോദ്യം, മദ്ദളമേളം പോലെ വരുന്ന മഴ ഏത്? മദ്ദളമേളം പോലെ വരുന്ന മഴ ഏത്? ശ്രദ്ധിച്ചില്ല അല്ലേ, അതുകൊണ്ടല്ലേ ഉത്തരം പറയാത്തെ. ജനീസിയ. തുലാത്തിലെ മഴ. തുലാമഴ അല്ലെങ്കിൽ തുലാത്തിലെ മഴ. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല, കറക്റ്റ്. അപ്പൊ നിങ്ങൾ ഇച്ചിരി ഈ കുറച്ച് നമ്മൾ പഠിച്ചോളൂ, അത് ശ്രദ്ധിച്ചു എന്നറിയാനാണ് ഞാൻ ഈ ചോദിച്ചത്. ഇനി നേരെ തിരിച്ച് ഞാൻ ചോദിക്കട്ടെ കേട്ടാ. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ചോദിച്ചു, ഈ തുടിനാദം പോലെ വരുന്നത് ഏതാണ്? ചിങ്ങമഴ. ഇടക്കയിലെ തേൻ പോലെ വരുന്നത് ഏതാണ്? കന്നിമഴ. മദ്ദളമേളം പോലെ വരുന്നത് തുലാമഴ. തുലാമഴ എങ്ങനെയാണ് വരുന്നത് അദ്വൈതേ? ഏത് നാദം പോലെ? തുലാമഴ. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ കയ്യില്? ആറാമത്തെ വരിയൊന്ന് വായിച്ചേ, അഞ്ചും ആറും വരിയൊന്ന് വായിച്ചേ. മദ്ദളനാദം പോലെ. അപ്പൊ എന്താണ് നമ്മൾ പറയാൻ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണെന്ന് തോന്നുന്നു അല്ലേ? സേറാ, സേറാ, കന്നിമഴ. കന്നിമഴ ഏതുപോലെയാണ് വരുന്നത്? കന്നിമഴ ഏതുപോലെയാണ് വരുന്നത്? ഏതോ അടക്കിയല്ല, ഇടയ്ക്ക. ആയും ഈയും രണ്ടും രണ്ടക്ഷരമല്ലേ? ആ ഇടയ്ക്കയിലെ നാദം പോലെ. ഇടയ്ക്ക ഈ ആണ് കേട്ടോ, പറയുമ്പോ ശ്രദ്ധിക്കുക. ദെൻ ജോവക്ക്. യെസ് മാം. ചിങ്ങമഴ ഏതുപോലെയാണ് വരുന്നത്? തുടിയുടെ നാദം പോലെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ കുഞ്ഞു കുഞ്ഞു ചോദ്യം ഇങ്ങനത്തെ പോരെ, ധാരാളമായില്ലേ അല്ലേ? ഓക്കെ, ഇനി പോയമോ? ചൊല്ലാൻ റെഡി അല്ലേ? ഞാൻ വിളിക്കട്ടെ ഓരോരുത്തരെ. യെസ്, റെഡി അല്ലേ? ശ്രദ്ധിക്കുക, തെറ്റുകൂടാതെ ചൊല്ല, ഇമ്പോർട്ടൻറ്റ്. യെസ്, ഐ വിൽ കോൾ വൺ ബൈ വൺ. അപ്പോ നിങ്ങൾ, ഞാനിപ്പോ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിളിക്കുമ്പോ ആദം, ഏബിൾ, ജോയ്, ആർ യു ദേർ? വന്നിട്ടില്ല, വന്നിട്ടില്ല അല്ലേ. ദെൻ അഭിനവ് കെ ബി, പ്ലീസ്. ും തുടിനാദം വീടിനു മേലെ ചിങ്ങമഴ, ഏതോ നല്ലൊരു ഡെക്കയിലേത്തെ ചോരും പാട്ടായി കന്നിമഴ, നേരെ മദ്ദളമേളം പോലെ ഒരു തുലാത്തിലെ ആദ്യ മഴ. മിടുക്കൻ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ അബു താഹിർ. ഇല്ല, ആളില്ല, ആളില്ല അല്ലേ. ദെൻ അദ്വൈത്. യെസ് മാം. ചൊല്ലു. ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേൽ ചിങ്ങമഴ, ഏതോ നല്ലൊരു ഇടയ്ക്കയിലെ തേൻ ചോറും പാട്ടായി കന്യമഴ,
നേരെ മദ്ദളം മേളം പോലെ ഒരു തുലാത്തിൽ തുലാത്തിലെ ആദ്യമഴ ആ അവസാനം വന്നപ്പോണ്ട് ഓരോ വരിയെന്ന് ഓരോരോ വാക്കുകൾ ഇങ്ങനെ പെറുക്കി പെറുക്കി നേരെ മദ്ദള മേളം പോലെ അങ്ങനെ വായിക്കരുത് കേട്ടോ ആ അങ്ങനെ ഓരോന്ന് പെറുക്കി പെറുക്കി വായിക്കുന്നത് പോലെ അങ്ങനെ വായിക്കരുത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നല്ല ഫ്ലോയില് വായിച്ചു പോവുക ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ അഫീഫ് ആർ യു ദേർ അഫീഫ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയൂ എന്നാലാണ് അടുത്ത ആളെ വിളിക്കാൻ പറ്റുള്ളൂ ആളെ കാണുന്നില്ല അപ്പൊ അഫ്രീൻ ഫാത്തിമ പ്ലീസ് റീഡ് അഫ്രീൻ ആരോ കൊട്ടും തുടിനാദം പോൽ വീട്ടിനു മേലെ വീട്ടിനു അല്ല വീടിനു വീടിനു മേലെ ചിങ്ങമഴ ഏതോ നല്ലൊരിടക്കയിൽ ലേതേൻ ചോരും പാട്ടായി കന്നിമഴ നേരെ മത്തള മേളം പോലെ പോരും തുലാത്തിൽ ആദ്യമഴ ഓക്കെ നെക്സ്റ്റ് പേഴ്സൺ അടുത്തത് ആരാണ് ഏബൽ വർഗീസ് യെസ് മാം ചൊല്ലു ആരോ കൊട്ടും തുടിനാദം പോലും വീടിനും എനിക്ക് കേൾക്കുന്നില്ല യെസ് മാം എന്ന് മാത്രമേ കേട്ടുള്ളൂ പോയം ചൊല്ലണത് കേൾക്കുന്നില്ല ഉറക്കെ ചൊല്ലു കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ ഏതോ നല്ലൊരിടക്കേലത്തേ ചോരും പാട്ടായി കന്യമഴ ഓക്കെ അടുത്ത വരി നേരെ മന്ദ മേളം പോലെ പോരും ഒരു ഒരു തുലാത്തിലെ തുലാത്തി ആദ്യ മഴ ഓക്കെ ഏബൽ ദെൻ ആൽഡ്രിൻ ജോബി യെസ് മാം ചൊല്ലു പോയം ചൊല്ലേ ആൽഡ്രിൻ ഞാൻ യെസ് കേട്ടു പിന്നൊരു ഉത്തരവുമില്ല പോയും ചൊല്ലു ആരോ തൊട്ടും ഇതെന്താ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറക്കണേ ആരോ കൊട്ടും തുടിനാദം പോൽ ആരോ കൊട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ ഏതോ നല്ലൊരു ഏതോ നല്ലൊരിടക്കയിലെ തേൻ ഏതോ നല്ലൊരിടക്കയിലെ തേൻ ചോരും പാട്ടായി കന്നിമഴ ചോരും പാട്ടായി കന്നിമഴ നല്ല നേരെ മദ്ദളമേളം പോലെ നേരെ മദ്ദളമേളം പോലെ ഒരു തുലാത്തിലെ ആദ്യ മഴ ഒരു തുലാത്തിലെ ആദ്യ മഴ ഓക്കെ ദെൻ നെക്സ്റ്റ് വൺ അനന്തകൃഷ്ണൻ അനന്തകൃഷ്ണൻ അറിയുക ചൊല്ലു ആരോ ഒട്ടും തുടിനാദം പോൽ വീടിനു മേലെ ചിങ്ങമഴ ഏതോ നല്ല ഇടക്കയിലെ തേൻ ചോരും പാട്ടായി കന്നിമഴ നേരെ മേളം പോലെ പോലെ പോരും തുലാത്തിലം തുലാത്തിലെ ആദ്യ മഴ ഓക്കെ അപ്പോ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവരും പോയം വായിച്ച് പഠിച്ച് വരിക ആറ് വരി വെരി ഗുഡ് ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം കേട്ടോ ബൈ താങ്ക് യു മാം ബൈ